അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 12 വർഷമായി വേർപിരിഞ്ഞ ഭാര്യയെ ആശ്വസിപ്പിച്ച് വീട്ടിലെത്തിച്ച ശേഷം ഭർത്താവ് മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഈ ഭാര്യയെ രക്ഷപ്പെടുത്തിയ അച്ഛനെ മകൻ അടിച്ചു കൊന്നു എന്ന വാർത്തയാണിപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ റാണിപ്പട്ടയിലെ ജ്യോതി മോട്ടൂരിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഗജേന്ദ്രനും ഭാര്യ സരസ്വതിയും 12 വർഷത്തിലേറെയായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇരുവരും ഒരുമിച്ച് താമസിക്കുന്ന സമയത്തെല്ലാം തന്നെ മദ്യമിച്ചെത്തി ഗജേന്ദ്രൻ നിർമ്മാണ തൊഴിലാളിയായ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു സരസ്വതി അമ്മയ്ക്കൊപ്പം താമസം ആരംഭിച്ചത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭാര്യയെ സമാധാനിപ്പിക്കാൻ ഗജേന്ദ്രൻ ശ്രമിച്ചിരുന്നു. ഇതുമൂലം കഴിഞ്ഞ ദിവസമായിരുന്നു സരസ്വതിയെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ഭാര്യയെ മുറിയിലേക്ക് തള്ളിയിട്ടു. സരസ്വതിയെ മർദ്ദിച്ചതിനു ശേഷം മുറിയിൽ പൂട്ടിയിട്ട് മദ്യപിക്കാനായി ഗജേന്ദ്രൻ പുറത്തേക്ക് പോയി. നിലവിളി കേട്ട് ഓടിയെത്തിയ ഗജേന്ദ്രന്റെ അച്ഛൻ കണ്ണിയപ്പൻ വീടിന്റെ പൂട്ട് തകർത്ത് സരസ്വതിയെ രക്ഷപ്പെടുത്തി. കണ്ണിയപ്പൻ സരസ്വതിയെ ഇതിനു പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. മദ്യപിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ ഗജേന്ദ്രൻ ഇതറിഞ്ഞ ദേഷ്യത്തിൽ അച്ഛൻ കണ്ണിയപ്പനെ ചവിട്ടി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കണ്ണിയപ്പൻ കുഴഞ്ഞു വീണ് സംഭവ സ്ഥലത്ത് തന്നെ മരണമടയുകയും ചെയ്തു. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയില് ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ